next function ആണ് follow അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ കിട്ടാനായിട്ട് നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് വേണം എന്ന് പറഞ്ഞു ഫസ്റ്റ് ആൻഡ് ഫോളോ ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ് വേണം എന്ന് പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫോളോ അതായത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു ഇനി അടുത്ത ചെയ്യുന്നത് എന്താണ് ഫോളോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം ഫോളോ എങ്ങനെ കണ്ടുപിടിക്കാനെന്ന് നോക്കിയിട്ട് നമുക്ക് പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇതെന്ന് പറഞ്ഞത് ഒരു പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് ടേബിൾ ആണ് മറന്നുപോയത് ഓക്കെ ഫോളോ അപ്പൊ ഈ ഫോളോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട് ഈ ഫോളോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് ഈ ഫോളോ ഫോളോ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ് ഫസ്റ്റ് പോലെയല്ല ഫസ്റ്റ് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാനുള്ളതുള്ളൂ ഫസ്റ്റ് ആദ്യം കിടക്കുന്ന ടെർമിനൽ അല്ലെങ്കിൽ ലോങ് ടെർമിനൽ അതിനെ എയിം ചെയ്താൽ മാത്രം മതി പക്ഷെ ഫോളോ അങ്ങനെയല്ല ഫോളോയ്ക്ക് കുറച്ച് റൂൾസ് കുറച്ച് ഡിഫറെന്റ് ആണ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് നോക്കാം അപ്പൊ ആദ്യം എന്താണ് ഫോളോ എന്നും കൂടി പഠിക്കണ്ടേ അപ്പൊ ഫോളോ ഓക്കെ ഫോളോ എന്ന് പറയുന്നത് സപ്പോസ് ഫോളോ ഓഫ് എ ഓക്കെ ഫോർ എ നോൺ ടെർമിനൽ എ ബി ദ set of all terminals that can appear immediately to the right of A in some sentinel form സെന്റൻഷ്യൽ ഫോം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഫോളോ ഓഫ് എയുടെ ഫോളോ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എ ഇസ് എ നോൺ ടെർമിനൽ ആണ് നമുക്കറിയാം ടെർമിനൽ എന്ന് വെച്ചാൽ എൻഡ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആയിരിക്കും അപ്പൊ ഇത് നോൺ ടെർമിനൽ ആണ് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഫോളോ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ടെർമിനൽസ് ഉണ്ടോ അതെല്ലാം എ റൈറ്റ് കിടക്കുന്നത് ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു ജനറൽ റൂള് വെച്ചാണ് പറയുന്നത് അതായത് ഇതിനെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ റൂൾസ് നോക്കാം അപ്പൊ ജനറലി ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില എക്സാംസിന് വാട്ട് ഡു യു മീൻ ബൈ എ ഫസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് ഫസ്റ്റ് ആൻഡ് ഫോളോ ആൻഡ് ഡു ദ എക്സാമ്പിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടന്റ് എന്ന് എഴുതണ്ടേ അപ്പൊ അതിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എഴുതിയാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി നമുക്ക് ഇതിന്റെ റൂൾസ് നോക്കാം ഇതിന്റെ റൂൾസ് വന്നിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് റൂൾസ് ഭയങ്കര കൺഫ്യൂസിംഗ് അല്ല പക്ഷെ നമ്മൾ ഒരുപാട് കെയറോട് കൂടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇഫ് എസ് ഇസ് എ സ്റ്റാർട്ട് സിമ്പൽ ഓക്കെ എസ് ഒരു സ്റ്റാർട്ട് സിമ്പൽ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഫോളോ ഓഫ് എസ് ഷുഡ് കണ്ടെയ്ൻ should contain a dollar symbol ഒരു ഡോളർ സിമ്പൽ അതിൻ്റെ അകത്ത് വേണം ഇതൊരു മാൻഡേറ്ററി കേസ് ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോ അങ്ങനെ ഒരു മാൻഡേറ്ററി കേസും പറഞ്ഞില്ല പക്ഷെ ഇവിടെ നമ്മൾ പറയുവാണ് ഒരു സ്റ്റാർട്ട് സിമ്പലിന്റെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ആ സ്റ്റാർട്ട് സിമ്പിളിന്റെ ഫോളോയ്ക്ക് അകത്ത് എന്ത് വേണം എന്ന് പറയുന്നുണ്ട് ഡോളർ എന്ന് പറയുന്നൊരു സിമ്പൽ വേണം എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്തത് സെക്കൻഡ് റൂൾ ഇഫ് ഓക്കെ A derives alpha B beta is the production. Okay. ഇതാണ് ഒരു പ്രൊഡക്ഷൻ എങ്കിൽ ബീറ്റ ഇസ് നോട്ട് ഈക്വൽ ടു എപ്സിലൺ ദെൻ ഫോളോ ഷുഡ് ഇൻക്ലൂഡ് everything in first of b ne vaicha onnu manasilavan pogunnilla okay or example varumbo adu kaanichu thara enganeyanu app idile parayna kandane naan paranjaram ippa beta not equal to epsilon aanundengile app ivda varumbo follow of ippa edindengile adu ippa ഇപ്പൊ ബിയുടെ ഫോളോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുഡ് ഇൻക്ലൂഡ് എവറിത്തിങ് ഇൻ ദ ഫസ്റ്റ് ഓഫ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം
തേർഡ് റൂൾ എന്ന് പറയുന്നത് ഇഫ് എ ഡെറൈവ്സ് ആൽഫ ബി ഓർ എ ഡെറൈവ്സ് ആൽഫ ബി ബീറ്റ വേർ ഫസ്റ്റ് ഓഫ് ബീറ്റ കണ്ടെയ്ൻസ് എപ്സിലോൺ ദെൻ എവ്രിതിങ് ഇൻ follow of A should be in follow of B. ഇതും ഞാൻ ക്ലിയർ ആക്കി തരാം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫോളോ ഓഫ് ബി കണ്ടുപിടിക്കാൻ പറയുമ്പോ ഇതിപ്പോ ബീറ്റയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റയില് ബീറ്റയുടെ ഫസ്റ്റില് എപ്സിലൺ ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ബിയുടെ ഫോളോ കണ്ടുപിടിക്കാൻ പോവാണ്. ബിയുടെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ആ അടുത്ത് കിടക്കുന്ന ബീറ്റയുടെ ഫസ്റ്റ് ആണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്ന അടുത്ത പ്രൊഡക്ഷൻ എന്താ പറയുന്നത്, ബീറ്റ ഇപ്പൊ ബീറ്റയുടെ ഫസ്റ്റിൽ ഒരു എബ്സിലൺ ആണ് കിടക്കുന്നെങ്കിൽ, നൾ ആണ് കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ ഫോളോ ഓഫ് ബിയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എക്സാമ്പിള് ഇതിപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് ഓരോ എക്സാമ്പിളിന്റെ ഓരോ പ്രൊഡക്ഷനിലേ ഉള്ള കണ്ടന്റ് പറഞ്ഞുതരാം. സെക്കൻഡ് എക്സാമ്പിൾ തൊട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് എങ്ങനെയാണ് ഫോളോ വരുന്നത് എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിപ്പോ ലെഫ്റ്റ് റിക്കേഴ്ഷൻ റിമൂവ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലെഫ്റ്റ് റിക്കേഴ്ഷൻ റിമൂവ് ചെയ്ത ഒരു ഗ്രാമറിന്റെ ഫോളോ ഫസ്റ്റ് ആൻഡ് ഫോളോ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ ലെഫ്റ്റ് റിക്കേഴ്ഷൻ റിമൂവ് ചെയ്ത ഒരു ഗ്രാമറിന്റെ ഫോളോ ആണ് എഴുതുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഫസ്റ്റ് E derives T E dash. E dash derives plus T E dash or epsilon. T derives F T dash. T dash derives star F T dash or epsilon. F derives E or ID. Okay? ഇതാണ് question. അപ്പോ നമ്മൾ ഫോളോ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിനെയും ഫസ്റ്റ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഫസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ഫോളോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഫോളോയ്ക്ക് അത് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. ഇപ്പൊ ഒരു ഗ്രാമർ എടുക്കുമ്പോൾ ലെഫ്റ്റ് റിക്കേഴ്ഷൻ റിമൂവ് ചെയ്യണം, അത് ആദ്യത്തെ ഘട്ടം. സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് ഫോളോ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആര് വേണം, ഫസ്റ്റ് ഉണ്ടെങ്കിലേ ഫോളോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഞാൻ ഈ സൈഡിൽ കണ്ടുപിടിക്കുവാണേ. ഫസ്റ്റ് ഓഫ് ഇ, ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്, first of t, first of t dash, first of f. okay, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് ഓഫ് ഇ, ഇയുടെ ഫസ്റ്റ് ആരാ കിടക്കുന്നത്, ടി. ടി ഇസ് എ എന്താണ്, ടി ഇസ് എ നോൺ ടെർമിനൽ. അടുത്ത ടിയിലേക്ക് വന്നു, ടിയുടെ ഫസ്റ്റ് ആരാ കിടക്കുന്നത്, എഫ്. എഫ് ഇസ് എ നോൺ ടെർമിനൽ. എഫിന്റെ ഫസ്റ്റ് ആരാ കിടക്കുന്നത്, ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട്, ഐ ഡിയും ഉണ്ട്. മിക്കവരും ഈ രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കാറില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നെഗ്ലക്ട് ചെയ്ത് കളയരുത്. നെക്സ്റ്റ് ഈ ഡാഷിന്റെ ഫസ്റ്റ് ആരാ കിടക്കുന്ന, പ്ലസും എപ്സിലോൺ, പ്ലസും എപ്സിലോൺ, അത് മറന്നു പോകരുത്. ടിയുടെ ഫസ്റ്റ് ആരാ, എഫ്. എഫിന്റെ ഫസ്റ്റ് ആരാ, ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി, ഓപ്പൺ ബ്രാക്കറ്റ് കോമ ഐ ഡി. ടി ഡാഷിന്റെ ഫസ്റ്റ് ആരാ കിടക്കുന്ന, സ്റ്റാറും എപ്സിലോൺ. ഈ ഓറും വിട്ടുപോകുക ചെയ്യരുത്. ഓറിന്റെ ഇത് എബ്സിലൺ എഴുതിയില്ലാന്നുണ്ടെങ്കിലേ ഫോളോ കൊണ്ടിരിക്കുമ്പോൾ തെറ്റും കേട്ടോ. അതാണ് അപ്പോഴത്തേക്കും ടീച്ചറിന് മനസ്സിലാവും, നമ്മൾ വിചാരിക്കും ആ എബ്സിലൺ എഴുതിയെങ്കിൽ ടീച്ചർ ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാവും, പക്ഷേ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ഫോളോ തെറ്റും. അപ്പോഴത്തേക്കും ഇപ്പൊ ടീച്ചറിന്റെ കറക്റ്റ് മനസ്സിലാവും അവിടെ തെറ്റിയെന്ന്. ഓക്കെ, എഫിന്റെ എന്താണ്, ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു, ഇനിയാണ് നമ്മൾ ഫോളോ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഓരോന്നിന്റെ ഫോളോ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ, ഫസ്റ്റ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പ്രൊഡക്ഷൻ ഇപ്പുറത്ത് കിടക്കുന്നതിന്റെ ഫസ്റ്റ് എഴുതി, അതുപോലെ തന്നെയാണ് ഫോളോ എഴുതുന്നത്. പ്രൊഡക്ഷൻ ഇപ്പുറത്ത് കിടക്കുന്ന സാധനങ്ങളുടെ ഫോളോ മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഏതിന്റെ ഫോളോ കണ്ടുപിടിക്കണം, ഈയുടെ ഫോളോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ക്ലിയർ ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പിന്നെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ എഴുതിയില്ല, ജനറലി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്താ കൂടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇപ്പം മനസ്സിലാവും, പിന്നെ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ കത്തണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ എന്നോട് സ്റ്റെപ്പ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആദ്യത്തെ ഫോളോ, അപ്പൊ ഫോളോ ഓഫ് ഇ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഫോളോ ഓഫ് ഇ എന്ന് പറയുമ്പം ഇ എന്ന് പറയുന്നത് എന്ത് സിമ്പലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് സിമ്പലാണ് ഇ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് സിമ്പലിന്റെ അകത്ത് നമ്മൾ നേരത്തെ റൂൾ പറഞ്ഞാണ് വി ഷുഡ് ഇൻക്ലൂഡ് എന്ത് പറഞ്ഞു, ഡോളർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നേരത്തെ ആദ്യമേ തന്നെ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫോളോ ഓഫ് ഇയുടെ അവിടെ ഞാൻ ആദ്യത്തെ സിമ്പൽ ഇൻക്ലൂഡ് ചെയ്യണം, ആരെയാണ്, ഡോളർ. ഓക്കെ, ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ ഇയുടെ ഫോളോ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ എടുക്കണം. പ്രൊഡക്ഷനില് റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഡെറിവേഷൻ കഴിഞ്ഞ് വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് നമ്മുടെ റൈറ്റും ഇത് നമ്മുടെ ലെഫ്റ്റും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ കിടക്കുന്ന പ്രൊഡക്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഇ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആര് വരുന്നുണ്ടോ എന്ന്, ഇ, അതായത് ഈ പറയുന്ന അകത്ത് കിടക്കുന്ന സിമ്പൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ എവിടെയെങ്കിലും റൈറ്റ് സൈഡിൽ എവിടെയുണ്ട്, ആ ഇത് ഈ വരുന്ന പ്രൊഡക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈനെ ഫോളോ ആണ്. ഫോളോ എന്ന് വെച്ചാൽ എന്താണ്, പിന്നിൽ വരുന്ന ആൾ ആരാണോ അയാളാണ് ഫോളോവർ അല്ലേ. അല്ലേ അല്ലേ, അങ്ങനെയല്ല, നമ്മളെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എന്റെ പിറകിൽ വരുന്ന ആൾ ആരാണോ അയാളാണ് ഫോളോവർ. അപ്പൊ ഇയാളുടെ പിറകിൽ വരുന്ന ആൾ ആരാണ്, ബ്രാക്കറ്റ് ആണ്. അപ്പൊ അയാളാണ് ആരുടെ ഫോളോവർ, എഫിന്റെ ഫോളോവർ. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റ് ഒരു നോൺ ടെർമ്, സോറി ടെർമിനൽ ആയതുകൊണ്ട് അതിനെ അതുപോലെ ഫോളോയിലേക്ക് എഴുതുക. ഓക്കെ, ഒരു ടെർമിനൽ ആയതുകൊണ്ട് വി ഷുഡ് ഇൻക്ലൂഡ് ദ ടെർമിനൽ ഇൻസൈഡ് ദാറ്റ് ഫോളോ. അപ്പൊ അവിടെ എഴുതണം ഈ, അപ്പൊ ഇവിടെ എഴുതിക്കൊള്ളുക, ചെക്ക് ആർ എച്ച് എസ് സൈഡ് ഫോർ ഇ. ഓക്കെ, ആൻഡ് ചെക്ക് ഫോർ ദ ഫോളോവർ, ഫോളോവർ. ഓക്കെ, അടുത്തത് ഇഫ് the follower is a non terminal, is a non sorry terminal, then include that terminal to the follow of e. clear ayennu njan vishwasikkunnu. ഓക്കെ, അപ്പൊ ഇവിടെ ആരെ ഇൻക്ലൂഡ് ചെയ്യാം, നമ്മൾ ക്ലോസിംഗ് ബ്രാക്കറ്റിന് ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇനി വേറെ എവിടെയെങ്കിലും ഇ ഉണ്ടോ, ഇല്ല, ലാസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രമേ ഇ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനങ്ങ് ക്ലോസ് ചെയ്തത് ബേസിസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയുടെ ഫോളോ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ ടെർമിനൽ അല്ല, നോൺ ടെർമിനൽ ആണ് വന്നത് എന്നൊരു കേസ് വരാം അല്ലെ, നമുക്കതിനി അടുത്ത പ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ കാണിച്ചുതരാം. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് നമ്പർ ടു. സ്റ്റെപ്പ് നമ്പർ ടുവിൽ നമ്മൾ ആരെ ഫോളോ കണ്ടുപിടിക്കുന്ന, രണ്ടാമത്തെ പ്രൊഡക്ഷൻ ആയ ആരെയാണ്, ഇ ഡാഷിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫോളോ ഓഫ് ഇ ഡാഷ്. അപ്പൊ ഫോളോ ഓഫ് ഇ ഡാഷ്, അപ്പൊ ഇ ഡാഷ് ഒരു സ്റ്റാർട്ട് സിമ്പൽ അല്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇനി ഇ ഡാഷ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റൂൾ എല്ലായിടത്തും കോമൺ ആണ്. ഞാൻ നേരത്തെ സ്റ്റാർട്ട് സിമ്പലിന് ആയതുകൊണ്ട് ഫോളോവിന് റൂൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയെന്നല്ല, ഏതൊരു കണ്ടന്റ് ഏതൊരു സിമ്പലിന്റെയും ഫോളോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കണം, ആ സിമ്പൽ എവിടെയാണെന്ന് നോക്കണം, എന്നിട്ട് അയാളുടെ പിറകിൽ വരുന്ന ആൾ ആരാണെന്ന് നോക്കണം. അയാളിപ്പോ ഒരു ടെർമിനൽ ആണെങ്കിൽ അയാളെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു നോൺ ടെർമിനൽ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, നോൺ ടെർമിനൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കിക്കുക, നമുക്ക് ഇവിടെ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, ഇവിടെ രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. ഇ ഡാഷിന്റെ രണ്ട് പ്രൊഡക്ഷൻ ആണല്ലോ, ഒന്നെന്ന് പറഞ്ഞ ഇ ഡാഷ് എന്ന് പറഞ്ഞത് അല്ല, സോറി, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുക. അപ്പൊ ആറത്തെ സൈഡ് നോക്കുമ്പോ ഇ ഡാഷ്, ഇവിടെ ഒരു ഇ ഡാഷ് ഉണ്ട് അല്ലെ, ഇതിലൊരു ഇ ഡാഷ് ഉണ്ട്, അതായത് ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ്, ഒരു ഇ ഡാഷ് ഉണ്ട് അല്ലെ. ഞാൻ ഇവിടെ എഴുതാം ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ്, ഇ ഡാഷ് ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ. പിന്നെ എവിടെയൊക്കെ ഉണ്ട് ഇ ഡാഷ്, ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷിലുണ്ട്, ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ് ഓർ എപ്സിലണിലുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഇ ഡാഷ് ഉണ്ടോ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഈ സൈഡിലുണ്ടോ, ഇല്ല, ബാക്കി ടി ഡാഷ് എഫ് ടി ഡാഷ് ഇ ആണുള്ളത്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇ ഡാഷിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ആരും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ സ്റ്റാർട്ട് സിമ്പൽ, അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ തരുന്ന ആൾ ആരാണോ അയാളുടെ ഫോളോനെ ഇൻക്ലൂഡ് ചെയ്യണം. ആരെ ഇൻക്ലൂഡ് ചെയ്യണം, ഫോളോ ഓഫ് ഇനെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോളോ ഓഫ് ഇ ആരാണ്, ഇവിടെ ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും ആണ്, അത് വേണം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. ഡോളർ ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, തീർന്നില്ല, അടുത്ത ആൾ നോക്കണം. അടുത്ത് ഇവിടെ നോക്കിക്കേ, അടുത്ത ഇ ഡാഷ് ആണ്, ഇതിന്റെ അപ്പുറം ആരെങ്കിലും ഉണ്ട്, ഇത് ഓർ എബ്സലൻ ആണ് അല്ലെ. അപ്പൊ ആക്ച്വലി ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല,
ഇംഗ്ലീഷിനപ്പുറത്തന്നെയുണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇയാളുടെ ഫോളോ ഇൻക്ലൂഡ് ചെയ്യണം. ഇയാളുടെ ഫോളോ എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റിലി നേരത്തെ കണ്ടുപിടിച്ച ഫോളോ തന്നെയാണ്, അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഇതാണ് എന്ത്, ഫോളോ ഓഫ് ഇ ഡാഷ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതുവാണ്, ചെക്ക് RHS for E dash. If no symbol found on RHS, then include follow of the and then start production alla follow of the ഒറിജിനേറ്റർ ആണ് കേട്ടോ, ഒറിജിനേറ്റർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തരുന്ന ആള്, സ്റ്റാർട്ടിംഗ് ആൾ, അത്ര മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെപ്പ് നമ്പർ ടു. അപ്പൊ രണ്ടാമത്തെ ഫോളോ നമ്മൾ കണ്ടിട്ട്, അപ്പൊ നമ്മളിപ്പോ രണ്ട് കേസ് പഠിച്ചു അല്ലെ. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റാർട്ട് സിമ്പലിന് ഡോളർ ഇടണം എന്ന് പഠിച്ചു, സോറി രണ്ടല്ല മൂന്ന് കേസ് പഠിച്ചു. ഒന്ന് സ്റ്റാർട്ട് സിമ്പലിന് ഡോളർ ഇടണം, രണ്ടാമത്തെ കേസ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അല്ല ആദ്യം തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കണം. നോക്കിയതിന് ശേഷം സിമ്പൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ടെർമിനൽ ആണെങ്കിൽ അതിന് ഇൻക്ലൂഡ് ചെയ്യുക, നോൺ ടെർമിനൽ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്, ഇപ്പോ ഞാൻ ഇ ഡാഷ് നോക്കിയപ്പോഴത്തേക്കും ആരും ഇല്ല, ഇ ഡാഷിന്റെ സോറി എന്റെ സിമ്പലിന്റെ പിറകില് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയപ്പോ സിമ്പലിന്റെ പിറകിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആരാണോ തരുന്ന പ്രൊഡക്ഷൻ തരുന്ന ആളാരാണോ ആ പ്രൊഡക്ഷന്റെ ആളുടെ ഫോളോന് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ ഒരു കണ്ടീഷനും കൂടെ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ ടെർമിനൽ ആണ് നോൺ ടെർമിനൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനും കൂടെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3, ഫോളോ ഓഫ് ടി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തതിന്റെ ഫോളോ ടിയുടെ ഫോളോ. ഓക്കെ, അപ്പൊ ടിയുടെ ഫോളോ കണ്ടുപിടിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടി രണ്ട് പ്രൊഡക്ഷൻ എഴുതുക. അപ്പൊ ഇവിടെ ടി ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രണ്ട് പ്രൊഡക്ഷൻ ഇ ഡിറൈവ്സ് ടി ഇ ഡാഷും ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷുമാണ് രണ്ട് പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ടിയുടെ തൊട്ടപ്പുറത്ത് എന്താണ് കിടക്കുന്നത്, ഒരു നോൺ ടെർമിനൽ ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നോൺ ടെർമിനൽ കിടക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇയാളുടെ ഫസ്റ്റ് ആണ് നമ്മൾ എന്തിന്റെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഫോളോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാലും ടിയുടെ അപ്പുറത്ത് ആരാ കിടക്കുന്ന, ഇ ഡാഷാണ്, ഇ ഡാഷിന്റെ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ടി ഡാഷ് ഇ ഡാഷിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് നോക്കാം. ഇ ഡാഷിന്റെ ഫസ്റ്റ് ആരൊക്കെയാണ്, പ്ലസും എബ്ദുലാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മള് എന്തെന്ന് പറഞ്ഞത്, ആദ്യമേ തന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഫസ്റ്റിന്റെ ആവശ്യം എവിടെ വരുന്നുണ്ട്, നോൺ ടെർമിനൽ വന്നാൽ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അപ്പൊ ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ ഡാഷ് എന്ന് പറയുമ്പോൾ പ്ലസും എബ്സിലോണും അല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എബ്സിലൺ നമ്മൾ ഒരിക്കലും ഫോളോയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ അതിന് പകരം ഈ എബ്സിലൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും, ഇ ഡിറൈവ്സ് ടി എന്നും ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി എന്നും രണ്ട് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ ഫോളോ ചെക്ക് ചെയ്യണം. ഓക്കെ, എബ്സിലൺ വരുമ്പോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ അകത്ത് വീണ്ടും നമ്മൾ ഫോളോ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടുന്ന വെച്ചാൽ ടിയുടെ അപ്പുറത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കണ്ടുപിടിച്ചതുപോലെ എന്ത് കൊടുക്കണം, ഫോളോ ഓഫ് ഇ കൊടുക്കണം. ഇവിടെ നോക്കുമ്പോഴും ടിയുടെ അപ്പുറത്തൊന്നുമില്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് അതായത് ഇനിഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയ ആരാണോ അയാൾക്കടെ എന്ത് കൊടുക്കണം, ഫോളോ എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഫോളോ, അതുകൊണ്ടാണ് ഫോളോ ഓഫ് ഇയും ഫോളോ ഓഫ് ഇ ഡാഷും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫോളോ ഓഫ് ഇ എന്ന് വെച്ചാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ ആണ്. ഞാൻ ഇവിടെ അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ചെക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഫോർ ടി. ഓക്കെ, ഇഫ് സിമ്പിൾ ഫൗണ്ട് ദാറ്റ് ഇസ് എ നോൺ ടെർമിനൽ, ദെൻ ഇൻക്ലൂഡ് ദ ഫസ്റ്റ് ഓഫ് നോൺ ടെർമിനൽ ടു ദ ഫോളോ. നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ആ നോൺ ടെർമിനലിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി സപ്പോസ് ദ ഫസ്റ്റ് ഓഫ് നോൺ ടെർമിനൽ കണ്ടെയ്ൻസ് എബ്സിലൺ, ചിലപ്പോൾ ആ ഫസ്റ്റ് ഓഫ് നോൺ ടെർമിനൽ ഒരു എബ്സിലൺ ഉണ്ടായാൽ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് എബ്സിലൺ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡ് ഫോളോ വൺസ് മോർ. എബ്സിലൺ ആ പ്രൊഡക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഒന്നും കൂടി നമ്മൾ ഫോളോ കണ്ടുപിടിക്കണം. പക്ഷേ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ആ പ്ലസ്, അതായത് ഫസ്റ്റിൽ കിട്ടുന്ന ആ പ്ലസ് മാറത്തില്ല, അതിന്റെ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫോളോ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്പർ 4 നോക്കാം, അടുത്ത് ഇതിന്റെ ഫോളോ കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ആക്ച്വലി മൂന്ന് കേസും ക്ലിയർ ആയി അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് സിമ്പിൾ വരുമ്പോൾ ഡോളർ ഇൻക്ലൂഡ് ചെയ്യണം, അത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ സിമ്പിളിന്റെ അപ്പുറത്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, അതായത് നമുക്ക് ആരാണോ പ്രൊഡക്ഷൻ തരുന്ന ആള് അയാളുടെ
ഫോളോ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത തേർഡ് കേസ് എന്തുവാണ്? സപ്പോസ് ഇപ്പൊ നമുക്ക് കൊടുത്തിരിക്കുന്ന സിമ്പൽ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ തപ്പുമ്പോൾ സിമ്പലിന്റെ അപ്പുറത്ത് ഒരു ടെർമിനൽ ആണ് കിട്ടുന്നതെങ്കിൽ ടെർമിനലിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഫോളോയ്ക്ക് അകത്ത്. ഇനി സപ്പോസ് ഇപ്പൊ ടെർമിനൽ അല്ല, ഒരു നോൺ ടെർമിനൽ ആണ് കിട്ടുന്നതെങ്കിലോ? ആ നോൺ ടെർമിനൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? അയാളുടെ ഫസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുക. അവിടെ ഒരു കേസ് ഉണ്ട്. ഫസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഫസ്റ്റിന്റെ അകത്ത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, എപ്സിലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എപ്സിലോൺ പ്രൊഡക്ഷന്റെ അകത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന ഫോളോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഇതിന്റെ ഫോളോ ആണ്, ഫോളോ ഓഫ് ടി ഡാഷ്. ടി ഡാഷിന്റെ ഫോളോ എന്ന് പറയുന്നത്, ഫോളോ ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, എഫ് ടി ഡാഷും ടി ഡാഷ് സ്റ്റാർ എഫ് ടി ഡാഷും ആണ്. അപ്പൊ ടി ഡാഷിന്റെ അപ്പുറത്തൊന്നുമില്ല, അപ്പൊ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ടി. ടി ഡാഷിന്റെ അപ്പുറത്തൊന്നുമില്ല, ഫോളോ ഓഫ് ടി ഡാഷ്. ഫോളോ ഓഫ് ടി എന്തൊക്കെയാണ്? പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഇനി ഒരു പ്രൊഡക്ഷനും കൂടെ ഉള്ളു അല്ലെ, എഫിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എഫിന്റെ ഫോളോ സ്റ്റെപ്പ് നമ്പർ 5 ആണ്. 1 2 3 4 5. ഓക്കെ, ഫോളോ ഓഫ് എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫോളോ ഓഫ് എഫ്. അപ്പൊ നോക്കിക്കേ, എഫ് എവിടെയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നുണ്ടെന്ന് നോക്കിയാൽ രണ്ട് പ്രൊഡക്ഷൻ അല്ലെ, ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ്. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ എഴുതാം, ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ്. അടുത്ത് നോക്കിക്കേ, ടി ഡാഷ് ഡിറൈവ് സ്റ്റാർ എഫ് ടി ഡാഷ്. ടി ഡാഷ് ഡിറൈവ് സ്റ്റാർ എഫ് ടി ഡാഷ്. അപ്പോ ഫോളോ ഓഫ് എഫ് നോക്കുകയാണ്. അപ്പൊ എഫ് എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ട്, ഇതിന്റെ അപ്പുറത്ത് ആരാ കിടക്കുന്നത്? ഒരു നോൺ ടെർമിനൽ ആണ് കിടക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ഫസ്റ്റ് ഓഫ് ദ നോൺ ടെർമിനൽ, ഫസ്റ്റ് ഓഫ് ടി ഡാഷിനെ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത കോമ ഇവിടുത്തെ എഫിന്റെ അപ്പുറത്തും ടി ഡാഷ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോവാണ്. അപ്പൊ ഫോളോ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ടി ഡാഷിന്റെ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, സ്റ്റാറും എബ്സിലൺ. അപ്പൊ ഞാൻ സ്റ്റാറും എബ്സിലൻ ആണ്. എബ്സിലൻ എനിക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതെന്താണ്? ഫോളോ ആണ്, ഡോളറാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? എബ്സിലൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ റീനെയിം ടു എന്താവും? ടി ഡിറൈവ് ടി ഡാഷിനെയാണ് കേട്ടോ എബ്സിലൺ കൊടുക്കുന്നത്. അപ്പം എഫ് എന്നും ടി ഡാഷ് ഡിറൈവ് സ്റ്റാർ എഫ് എന്നും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫോളോ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് എഫിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടിയുടെ ഫോളോ എഴുതണം. ടി ഡാഷ് സ്റ്റാർ എഫ് ആണ്. എഫിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ടി ഡാഷിന്റെ ഫോളോ എഴുതാം, ഫോളോ ഓഫ് എഫ്. സോറി, ഫോളോ ഓഫ് എഫ് അല്ല, സോറി, ഫോളോ ഓഫ് ടിയും ഫോളോ ഓഫ് ടി ഡാഷും ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ രണ്ട് പ്രൊഡക്ഷൻ ആണ് കണ്ടോ. നമ്മൾ നേരത്തെ കണ്ടെടുത്തതെല്ലാം രണ്ടും ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഒരു ഫോളോ എഴുതിയത്. ഇവിടെ കണ്ടോ, ടി വേറെ ടി ഡാഷ് വേറെ, രണ്ടിന് രണ്ട് ഫോളോ ആണ്. അപ്പൊ നമുക്ക് ഫോളോ ഓഫ് ടി എന്താണ് നോക്കാം. ഫോളോ ഓഫ് ടി എന്തൊക്കെയായിരുന്നു? ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ അല്ലെ. ഇതും പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ തന്നെയായിരുന്നു അല്ലെ. പ്രത്യേകിച്ച് അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാനൊന്നുമില്ല, സ്റ്റാർ പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഫോളോ ഓഫ് എഫ്. ഇങ്ങനെയാണ് നമ്മൾ ഫോളോയും ഫസ്റ്റും കണ്ടുപിടിക്കുന്നത്, ഫോളോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി ഞാനിതിന്റെ റൂൾസ് ഞാനിങ്ങനെ ഷോർട്ട് ആയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ, ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള റൂൾസ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, സ്റ്റാർട്ട് സിമ്പൽ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ സ്റ്റാർട്ട് സിമ്പൽ, നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റാർട്ട് സിമ്പൽ ആണെങ്കിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ബ്രാക്കറ്റ് എഴുതുക, ഇൻക്ലൂഡ് ഡോളർ. സ്റ്റാർട്ട് സിമ്പൽ ആണെങ്കിൽ ഡോളറിന് ഇൻക്ലൂഡ് ചെയ്യണം. ഇത് റൂൾ നമ്പർ 1. ഇനി രണ്ടാമത്തെ റൂൾ എന്തുവായിരുന്നു? ആ, ഇഫ് ദ ഫോളോ, അതായത് ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ആ, ചെക്ക് ചെക്ക് ആദ്യമേ ഇവിടെ എഴുതണം കേട്ടോ. ചെക്ക് ആർ എച്ച് എസ് ആൻഡ് ഫൈൻഡ് ദ ഫോളോവർ ഓഫ് സിമ്പൽ. ഓക്കെ, ശരി, കഴിഞ്ഞല്ലോ. പക്ഷേ ആർ എച്ച് എസ് ചെക്ക് ചെയ്തു, സിമ്പൽ ഫോളോ ചെയ്തു, ഇഫ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? എഴുതണം, ഇഫ് നോ സിമ്പൽ ഫൗണ്ട്, ഒരു സിമ്പലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യണം? ആ, ഇൻക്ലൂഡ് ഫോളോ ഓഫ് പ്രൊഡ്യൂസർ, അങ്ങനെ എഴുതാം അല്ലെ. അതായത് നമ്മൾ ആരാണോ തരുന്നത് അയാളുടെ പ്രൊഡ്യൂസറിന്റെ ഫോളോ എഴുതുക. അപ്പം എസ് ഡിറൈവ്സ് എന്നാണെങ്കിൽ എയുടെ പ്രധാനമില്ല, അപ്പൊ ഇയാളുടെ ഫോളോ എഴുതണം, അതാണ് ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തെ കേസ്, അതാണ് ഒരു വലിയ ഘട്ടമായി എഴുതേണ്ട കേസ് അല്ലേ.
എഫ് രണ്ട് കേസ് എഴുതണം അല്ലെ. ഇതിൽ നിന്ന് തന്നെ രണ്ട് ബ്രാഞ്ച് ഉണ്ട്. എന്താണ് എഫ്? ഇഫ് സിംബൽ ഇസ് നോൺ ടെർമിനൽ, ഒരു നോൺ ടെർമിനൽ ആണ്, അതായത് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഞാൻ എഴുതിത്തരാം ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ഇൻക്ലൂഡ് ഫസ്റ്റ് ഓഫ് നോൺ ടെർമിനൽ അല്ലേ. ഇനി ഇതിൽ ഒരു കേസും കൂടെ ഉണ്ട്. എന്താണ് ഇതിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് എഴുതിക്കോളുക? ഇഫ് ഫസ്റ്റ് ഓഫ് എൻ ടി ഇസ് എബ്സലൻ ദെൻ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് എബ്സലൻ ആൻഡ് ഫൈൻഡ് ഫോളോ വൺസ് മോർ. കണ്ടോ? ഇനി ഇഫ് സിംബൽ ഇസ് സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് സിംബൽ ഇസ് ടെർമിനൽ എനിക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് എഴുതുക, ഇൻക്ലൂഡ് ടെർമിനൽ. കണ്ടോ? ഇതാണ് കേസ്. കണ്ടോ? മൂന്ന് കേസുണ്ട്. ഇത് വെച്ച് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോളോ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് പർട്ടിക്കുലർ സംഭവം വന്നിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം, ആ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ആൻഡ് ഫോളോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാല് ഇ ഡിറൈവ്സ് ടി ക്യു, സെക്കൻഡ് എക്സാമ്പിൾ ആണ്. ടി ഡിറൈവ്സ് എഫ് ആർ, ക്യു ഡിറൈവ്സ് പ്ലസ് ടി ക്യു ഓർ മൈനസ് ടി ക്യു ഓർ എപ്സിലൻ. അടുത്തത് ആർ ഡിറൈവ്സ് സ്റ്റാർ എഫ് ആർ ഓർ ഡിവൈഡ് ബൈ എഫ് ആർ ഓർ എപ്സിലൻ ആൻഡ് എഫ് ഡിറൈവ്സ് ഇ ഓർ ഐ ഡി. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും ലെഫ്റ്റ് റിക്കേഴ്സീവ് അല്ല. നമുക്ക് കാണുമ്പോ തന്നെ എല്ലാ ഗ്രാമറും ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം ചെക്ക് ചെയ്താൽ മതി. എ ഡിറൈവ്സ് എ ആൽഫ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആരെങ്കിലും കിടപ്പുണ്ടോ? എ ഡിറൈവ്സ് എ ആൽഫ അല്ല, എ ഡിറൈവ്സ് എ ആൽഫ അല്ല, എ ഡിറൈവ്സ് എ ആൽഫ അല്ല അല്ല, എ ഡിറൈവ്സ് എ ആൽഫ അല്ലേ അല്ല, എ ഡിറൈവ്സ് എ ആൽഫ അല്ല. അപ്പൊ ഇത് ലെഫ്റ്റ് റിക്കേഴ്സീവ് അല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ്, ഇപ്പൊ ഞാൻ രണ്ട് കോളം ആയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ഇവിടെ എഴുതാം, ഫോളോ ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഇ, ഫസ്റ്റ് ഓഫ് ടി, ഫസ്റ്റ് ഓഫ് ക്യു, ഫസ്റ്റ് ഓഫ് ആർ, ഫസ്റ്റ് ഓഫ് എഫ്. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് ഓരോ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇപ്പൊ ഇ ആണെങ്കിൽ ഇ ഡിറൈവ്സ് ടി ക്യു, ആ പ്രൊഡക്ഷൻ്റെയാണ്. അടുത്തത് ഇവിടെ ടി ആണെങ്കിൽ ടി ഡിറൈവ്സ് എഫ് ആർ. ഓക്കെ, അടുത്ത ക്യു ആണെങ്കിൽ ക്യു ഡിറൈവ്സ് പ്ലസ് ടി ക്യു ഓർ മൈനസ് ടി ക്യു ഓർ എബ്സിലൻ. ഓക്കെ, അടുത്ത ആർ എന്ന് പറഞ്ഞാൽ ആർ ഡിറൈവ്സ് സ്റ്റാർ എഫ് ആർ ഓർ ഡിവൈഡ് ബൈ എഫ് ആർ ഓർ എബ്സിലൻ. അടുത്തത് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഡിറൈവ്സ് ഇ ഓർ ഐ ഡി. ഇതാണ് സംഭവം കേട്ടോ. ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഫോളോ 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 എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് സിമ്പിൾസിന്റെ മാത്രമേ ഫസ്റ്റും ഫോളോ എഴുതാവും. മിക്ക കുട്ടികൾക്കും അത് തെറ്റാറുണ്ട്, എക്സാമിന് ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഫസ്റ്റ് ആൻഡ് ഫോളോ എഴുതാം. നമ്മൾ വിചാരിക്കും ഈസി ആണെന്ന്. ഈസി ആണ്, പക്ഷെ എന്നാലും നമ്മൾ കുറച്ചുകൂടി കെയറോട് കൂടി വേണം എഴുതാൻ. കാരണം നമ്മൾ സിവി ആയിട്ട് എഴുതുമ്പോൾ അത് ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. തെറ്റിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കും പോകും. ചിലപ്പോൾ 6 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട് ഫോളോ ഫസ്റ്റ് മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ലോട്ടറിയാണത്. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോളോ വളരെയധികം ഇൻറ്റൻസീവ് കെയറോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ആൻഡ് ഫോളോ. ഈ ഫസ്റ്റ് ആൻഡ് ഫോളോ കറക്റ്റ് ആയാലും നമ്മുടെ ടേബിൾ കറക്റ്റ് ആവുള്ളൂ. ടേബിൾ കറക്റ്റ് ആകുമ്പോഴത്തേക്കും ടേബിളിൽ ഒരു ഗ്രാമർ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഗ്രാമർ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് ഈ ഗ്രാമർ ചെക്ക് ചെയ്യുന്ന നല്ലവണ്ണമാണോ അല്ലയോ, യെസ് ഓർ നോ എന്ന് പറഞ്ഞ ആൻസർ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ആൻഡ് ഫോളോ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഗ്രാമർ ചിലപ്പോൾ നോ എന്ന് കിട്ടും. അപ്പോൾ നോ എന്ന് കിട്ടുമ്പോൾ ടീച്ചറിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഫസ്റ്റ് ആൻഡ് ഫോളോ തൊട്ടേ തെറ്റാണ്. അപ്പം മുഴുവൻ മാർക്ക് നമുക്ക് അവിടെ പോകും. അതാണ് കമ്പൈലർ ഡിസൈനിൻ്റെ പ്രശ്നം. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങ് മാർക്ക് അങ്ങ് ഡിം എന്ന് പറഞ്ഞാൽ താഴെ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല കെയറോട് കൂടി വേണമായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോളോ ചെയ്യാം.
അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ആൻഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് ഫോളോ എഴുതാം, അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈയുടെ ഫസ്റ്റ് ഈയുടെ ഫസ്റ്റ്. അപ്പോൾ ഈയുടെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ ഈയുടെ ആദ്യം കിടക്കുന്ന ആരാ? ടി. ടിയുടെ ആദ്യം കിടക്കുന്ന ആരാ? എഫ്. എഫിന്റെ ആദ്യം കിടക്കുന്നത് ആരാണ്? ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. അപ്പൊ അതിൽ സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നോക്കിക്കേ, ഫസ്റ്റ് ഓഫ് ടി, ടിയുടെ ഫസ്റ്റ് എഫ്, എഫിന്റെ ഫ്രണ്ട് ആരാ കിടക്കുന്ന? ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡിയും. അടുത്ത എന്താണ്? ക്യൂ. ക്യൂവിന്റെ ഫസ്റ്റ് ആരൊക്കെയാണ് കിടക്കുന്നത്? പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, എഫ്ജിൽ ഉണ്ട്. വേറെ ആരെങ്കിലും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്ലസ്, മൈനസ്. അടുത്ത ആറ്. ആറിന്റെ ഫസ്റ്റ് ആരാ കിടക്കുന്നത്? സ്റ്റാർ ഡിവൈഡ് ബൈ എഫ്ജിൽ. ഇനി എഫ്, എഫിന്റെ ഫസ്റ്റ് ആരാ കിടക്കുന്നത്? ഓപ്പൺ ബ്രാക്കറ്റും ഐ ഡി. ഓക്കെ, ഇനി നമുക്ക് ഫോളോ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഫോളോ എഴുതാം. അപ്പൊ ഫോളോ ഓഫ് ഇ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഏതെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആരുണ്ട്? ഈ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇയാളുടെ ഫോളോ ആരാണ്? ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞ ഇ എന്ന് പറഞ്ഞ എന്ത് സിമ്പലാണ്? സ്റ്റാർട്ട് സിമ്പലാണ്. സോ വി ഷുഡ് ഇൻക്ലൂഡ് ഡോളർ, കോമ, ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് ടി. ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയുണ്ടെന്ന് നോക്കുക. ടി എവിടെയൊക്കെയുണ്ട്? ഇതൊരു പ്രൊഡക്ഷനിൽ ടി ഉണ്ട് അല്ലേ? ഇയാള്. അടുത്ത ടി ഉള്ള പ്രൊഡക്ഷൻ ഇയാൾ. രണ്ട് പ്രൊഡക്ഷൻ ആണുള്ളത്. അപ്പൊ നോക്കിക്കേ, ടിയുടെ അപ്പുറത്ത് ആരാ കിടക്കുന്നത്? ക്യൂ. ക്യൂവിന്റെ ആരെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? നോൺ ടെർമിനൽ ആണോ ടെർമിനൽ ആണോ? ടെർമിനൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ക്യൂ ഇൻക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ക്യൂ ആരൊക്കെയാണ്? പ്ലസ്, മൈനസ്. അവിടെ ആര് വരുന്നുണ്ട്? എബ്സിലൺ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ സൈഡിലായിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇ ഡിറൈവ്സ് ടി, ക്യൂവിന് പകരം ടി തന്നെ കൊടുക്കാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ഇ ഇൻക്ലൂഡ് ചെയ്യണം. ഫോളോ ഓഫ് ഇ ഇൻക്ലൂഡ് ചെയ്യാം, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡോളർ. അപ്പൊ ഒരെണ്ണത്തിന്റെ ഒരു ഇതിന്റെ കാര്യം കഴിഞ്ഞപ്പോ അതിനങ്ങ് വെട്ടാം. ഓക്കെ, അടുത്തത് ഇവിടെയാണ്. പ്ലസ് ടി ക്യൂ ഡിറൈവ്സ് പ്ലസ് ടി ക്യൂ അല്ലെ? ടീനെ ഫോളോ ചെയ്യുന്ന ആരാണ്? ക്യൂ ആണ്. അപ്പൊ ക്യൂവിന്റെ ഫസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യാം. ക്യൂവിന്റെ ഫസ്റ്റ് ആരാണ്? ക്യൂവിന്റെ ഫസ്റ്റ് ആരാണ്? പ്ലസ്, മൈനസ്. വീണ്ടും എപ്സിലൺ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ക്യൂ ഡിറൈവ്സ് പ്ലസ് ടി ക്യൂ. ക്യൂവിന് പകരം എപ്സിലൺ ആയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ടി ക്യൂവിന്റെ ഫോളോ. ക്യൂവിന്റെ ഫോളോ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് നോക്കിയേ, മൈനസ് ടി ക്യൂ ആണ്. മൈനസ് ടി ക്യൂ കൊടുക്കുമ്പോഴും ക്യൂവിന്റെ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഫസ്റ്റ്. ക്യൂ ഒരു നോൺ ടെർമിനൽ ആണ്. അപ്പൊ ക്യൂവിന്റെ ഫസ്റ്റ് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? എപ്സിലൺ ആണ്. എപ്സിലൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എപ്സിലൺ ഇവിടെ കൊടുക്കാൻ ക്യൂ കൊടുക്കുമ്പം വീണ്ടും ക്യൂ തന്നെ വരും. അപ്പൊ അതിൽ കാര്യമില്ല. അപ്പൊ തീർന്നു. ഇങ്ങനെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അടുത്ത ക്യൂ. ക്യൂവിന്റെ ഫോളോ. ക്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. ആരൊക്കെയാണ്? അതും ഇത് തന്നെയാണ്. ഇതും ഇതുമാണ് പ്രൊഡക്ഷൻ അല്ലേ? അപ്പൊ ഇനി നോക്കുക, ക്യൂവിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ഇ. ഫോളോ ഓഫ് ഇ ഇവിടെ ആരൊക്കെയാണ്? ഡോളറ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതിനെ തെറ്റിടാം. അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യൂ. ക്യൂവിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫോളോ ഓഫ് ക്യൂ ആണ് എഴുതേണ്ടത്. എഴുതാൻ പറ്റുമോ? ഒന്നും എഴുതാൻ പറ്റില്ല. ഇവിടെയും ഒന്നും എഴുതാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വിടും. ഓക്കെ, അടുത്ത ഫോളോ ഓഫ് ആർ. ആർ എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കേ, ആറിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് ടി. ടിയുടെ ഫോളോ ആരൊക്കെയാണെന്ന് നോക്കിക്കേ. പ്ലസ്, മൈനസ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഡോളർ. അതുപോലെ അങ്ങ് എഴുതാം. അപ്പൊ ആ പ്രൊഡക്ഷന്റെ കാര്യം കഴിഞ്ഞല്ലോ, പ്രോസീഡ് ചെയ്യാം. വീണ്ടും ഈ പ്രൊഡക്ഷൻ ആണ്. ആറിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആറിന്റെ തന്നെ ഫോളോ എഴുതാം, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇവിടെ ആറിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആറിന്റെ തന്നെ ഫോളോ എഴുതാം, പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് എഫ്. എഫ് എവിടെയൊക്കെ വരുന്നുണ്ട് നോക്കിക്കേ. എഫ് എവിടെയൊക്കെ വരുന്നുണ്ട്? ഇയാളിലുണ്ട് എഫ്. പിന്നെ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട് എഫ് അല്ലെ? അപ്പൊ രണ്ട് എഫ് ആണ്. എഫിന്റെ അപ്പുറത്ത് ആരാ? ആറ്. ആറിന്റെ ആരെ എഴുതേണ്ടേ? ആറൊരു ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ആർ എഴുതണം. ആറിന്റെ ഫസ്റ്റ് ആരൊക്കെയാന്ന് നോക്കിക്കേ. സ്റ്റാർ, ഇത് എബ്സിലൺ ആണ്. എബ്സിലൺ വരുമ്പോ എബ്സിലൺ ഇവിടെ കൊടുക്കുക. ടി ഡിറൈവ്സ് എഫ്. അപ്പൊ എന്ത് ചെയ്യണം? ടിയുടെ ഫോളോ എഴുതണം. ടിയുടെ ഫോളോ ആരൊക്കെയാണ്? പ്ലസ്, മൈനസ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഡോളർ. കണ്ടോ? ഇനി അടുത്ത പ്രൊഡക്ഷൻ എടുക്കണം. എഫിന്റെ അപ്പുറത്ത് ആരാ? ആർ. ആർ എന്ന് പറഞ്ഞൊരു നോൺ ടെർമിനൽ ആണ്. ആറിന്റെ ആരെടുക്കണം? ഫസ്റ്റിനെ എടുക്കണം. ഫസ്റ്റ് ആറിന്റെ ഫസ്റ്റ് ആരൊക്കെയാ? സ്റ്റാർ ഡിവൈഡ്. സ്റ്റാർ ഡിവൈഡ് ഓൾറെഡി ഇതിന്റെ അകത്തുണ്ട്.
എപ്സിലോൺ ഉള്ളതുകൊണ്ട് കൊടുക്കുമ്പോൾ ആറിൻ്റെ തന്നെ ഫോളോ എഴുതാം. ആറിൻ്റെ ഫോളോയും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം മിക്കവാറും എഴുതുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാം വരും. പക്ഷെ എന്നിട്ട് പറഞ്ഞാലും എല്ലാം വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഞാനിവിടെ എബ്സിലൺ ഇട്ടു. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇ ആണ്, ഞാൻ എബ്സിലണിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി ഇതിട്ടതാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് സെയിം ക്വസ്റ്റിനെ തന്നെ ഇ ഇട്ട് തരുവാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്തായി തീരുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ് ഇ ഡിറൈവ്സ് ടി ക്യൂ, ടി ഡിറൈവ്സ് എഫ് ആർ, ക്യൂ ഡിറൈവ്സ് പ്ലസ് ടി ക്യൂ ഓർ മൈനസ് ടി ക്യൂ ഓർ ഇ. എബ്സിലൺ ഇല്ല, ആർ ഡിറൈവ്സ് സ്റ്റാർ എഫ് ആർ ഓർ divided by fr over e and f derives e or i. okay, ഇതേ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഇനി രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തരാമേ. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് s derives bb or cd, b derives ab or epsilon and c derives c c or epsilon. okay, ee questions inde ella find first and follow kato, find f and f first and follow. nethu thana question name first and follow ana kandupidikkane. ini fifth question nu parayunnathu s derives a a b e, a derives a b c or b, b derives d. next question E derives E or T slash T, T derives T and F or F, F derives not F or E or true or false. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ടെർമിനൽസ് ഏതാണ് നോൺ ടെർമിനൽസ് ഏതാണ്. ഇത് മറ്റേ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി ഓർ ടി എന്ന ഫോർമാറ്റിന് തുല്യമാണ്. ഇ പ്ലസിന് പകരം ഓർ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യുക ഗ്രാമർ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണോ എന്ന് നോക്കുക. ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണെങ്കിൽ ലെഫ്റ്റ് റിക്കേഴ്സൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാവൂ. അത് എപ്പോഴും മൈൻഡിൽ വേണം. ഫസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് മാത്രം എഴുതുക, ഫോളോ കണ്ടുപിടിക്കുമ്പോൾ ഫോളോയുടെ മൂന്ന് റൂൾസും പാലിച്ച് തന്നെ എഴുതണം. ഓക്കെ, താങ്ക് യു.